നമസ്കാരം, വി ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും KPCC പ്രസിഡന്റ് കെ സുധാകരനും തമ്മിലുള്ള വാക്പോരിന്റെ അടിസ്ഥാനത്തിൽ വാടിക്കൽ രാമകൃഷ്ണന്റേതുൾപ്പെടെയുള്ള കൊലപാതക കേസുകളിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പിണറായി വിജയന്റെ സന്തത സഹചാരിയായിരുന്ന വെണ്ടുട്ടായി ബാബുവിന്റെ കൊലപാതകം, കണ്ടോത്ത് ഗോപിക്കെതിരായ വധശ്രമം എന്നീ കേസുകളിലും പുനരന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മൂന്ന് സംഭവങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. 1969 ഏപ്രിൽ 28 രാത്രിയിലാണ് RSS പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ പിണറായി വിജയൻ ഒന്നാം പ്രതിയായിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു. സ്വന്തം അംഗരക്ഷകനായിരുന്ന വെണ്ടുട്ടായി ബാബുവിനെ ഗുണ്ടകളെ ഉപയോഗിച്ച് പിണറായിയാണ് കൊലപ്പെടുത്തിയതെന്ന് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ആരോപിച്ചിരുന്നു. പിണറായി വിജയന്റെ രാഷ്ട്രീയ ഗുരുവായ പണ്ട്യാല ഗോപാലിന്റെ മകൻ പണ്ട്യാല ഷാജിയും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. 1986 ബാബു CPM വിട്ട് CMP ആയത്. 1990 ജനുവരി 6 ബാബു കൊല്ലപ്പെട്ടു. തലശ്ശേരി തിരുവങ്ങാട് അഭിഭാഷകനെ കണ്ട് തിരികെ പോകുമ്പോൾ CPM സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. CPM നേതൃത്വം നൽകിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പിണറായി തന്നെ കൊടുവാളുകൊണ്ട് വെട്ടിയെന്ന് ബീഡി തൊഴിലാളിയായിരുന്ന കണ്ടോത്ത് ഗോപിയുടെ വെളിപ്പെടുത്തലാണ് മറ്റൊന്ന്. 1977 ദിനേശ് ബീഡി കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ടോത്ത് ഗോപിയുടെ നേതൃത്വത്തിൽ ബീഡി ആൻഡ് സിഗാർ അസോസിയേഷൻ കാൽനടയാത്ര നടത്തിയിരുന്നു. വെണ്ടുട്ടായിൽ ബസ് ഷെൽട്ടറിനടുത്ത് സുരേന്ദ്രബാബു എന്നയാളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെ 30 അംഗ സംഘം ആക്രമിക്കാൻ വന്നെന്നും നീയാണോ ജാഥാ ലീഡറെന്ന് ആക്രോശിച്ച് കൊടുവാൾ ഉയർത്തി വെട്ടിയെന്നും കഴുത്തിന് നേരെ വന്ന വെട്ട് കൈകൊണ്ട് തടഞ്ഞപ്പോൾ കൈ മുറിഞ്ഞുവെന്നുമാണ് കണ്ടോത്ത് ഗോപി പറഞ്ഞത്. പിണറായി വിജയനാണ് വെട്ടിയതെന്ന് അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നുവെങ്കിലും കേസെടുത്തില്ലെന്നും ഗോപി വെളിപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ 3 രാഷ്ട്രീയ ആക്രമ കേസുകളിൽ പിണറായി വിജയന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്.